നമസ്കാരം അടുത്ത വർഷം ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ് എഴുപതിൽ അൻപത്തിനാല് സീറ്റോടെ ഭരണത്തിലുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഡെറാഡൂണിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാ മോദി പ്രചരണത്തിന് തുടക്കം കുറിക്കുക നൂറ്റി ഇരുപത് മെഗാവോട്ടിൻ്റെ വ്യാസി ജലവൈദ്യുത പദ്ധതിയും നവീകരിച്ച മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദേവപ്രയാഗ് ശ്രീകോട്ട് നാഷണൽ ഹൈവേയുമടക്കം ഏഴ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പതിനൊന്ന് പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി മോദി ഇന്ന് നിർവഹിക്കും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന പദ്ധതികൾ സംസ്ഥാനത്ത് നടന്ന വികസന വിപ്ലവത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഹിമാലയൻ മലയോര സംസ്ഥാനത്തെ ദേശീയപാതയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താമെന്ന കോൺഗ്രസിന്റെ മോഹങ്ങൾ നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടതോടെ ഇല്ലാതായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ ജയം നേടിയെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് മുഖ്യമന്ത്രിമാർ പരീക്ഷിക്കപ്പെട്ട സംസ്ഥാനം ബി ജെ പി നിലനിർത്തുമോ എന്ന് രാഷ്ട്രം ഉറ്റുനോക്കുന്ന സംഗതിയാണ് തൽക്കാലം ബി ജെ പിയുടെ തുടർഭരണത്തിന് ഭീഷണിയൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ഷേമ വികസന പദ്ധതികളും മികച്ച കോവിഡ് പ്രതിരോധവും ഭരണപക്ഷത്തിൻ്റെ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടപ്പെടുന്നു കൂടാതെ സംസ്ഥാന വികസനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപ്പര്യവും വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം ആയുധങ്ങളില്ലാതെ മറുപക്ഷത്ത് പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും തിരഞ്ഞെടുപ്പിനു മുന്നേ നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം സീറ്റുകൾ കുറവുണ്ടാകുമെങ്കിലും ബി ജെ പി ഭരണ തുടർച്ച നേടുമെന്നാണ് കാണുന്നത് എ ബി പി സി വോട്ടർ സർവേ പ്രകാരം നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടും നാൽപ്പതിലധികം സീറ്റുകളുമായി ബി ജെ പി ഭരണം നിലനിർത്തും കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെങ്കിലും അധികാരത്തിന് വേണ്ട സീറ്റുകൾ ലഭിച്ചേക്കില്ല ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ സംഗതി സംസ്ഥാനത്ത് ആദ്യമായി ആം ആദ്മി പാർട്ടി ഒരു സീറ്റ് നേടുമെന്ന് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ബി ജെ പിക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് സർവേകളിൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിന് മുന്നേയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാകും പ്രതിഫലിക്കുക നിയമങ്ങൾ പിൻവലിക്കപ്പെട്ട സാഹചര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം പ്രതിപക്ഷത്തിന് നഷ്ടപ്പെടുകയാണ് ഭരണം നിലനിർത്താനുള്ള ബി ജെ പിയുടെ സംഘടനാ അഴിച്ചുപണിയും നേതൃമാറ്റവും അമിത്ഷായുടെയും പ്രസിഡന്റ് ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ നടന്നുകഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റാലിയോടെ ഉത്തരാഖണ്ഡ് രാഷ്ട്രീയത്തിൽ ബി ജെ പി കളം പിടിക്കുമെന്നുറപ്പായി കഴിഞ്ഞു വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്